ഈ വർക്ക് നിയർ ഹോം എന്ന് പറയുമ്പോൾ ഈ 5000 സ്ക്വയർ ഫീറ്റ് ഗവൺമെന്റ് നിർമ്മിച്ച് നൽകും എന്ന് പറയുമ്പോൾ അതിനൊക്കെ ഒരു ക്ലാരിറ്റി വേണ്ടേ? അത് എവിടെയൊക്കെയാണ്, എന്താ അതിന്റെ അടിസ്ഥാനം? എന്താ ഈ പറഞ്ഞിരിക്കുന്ന കൃത്യമായ വാക്ക്? ബ്ലോക്ക് തലത്തിൽ, മുനിസിപ്പൽ തലത്തിൽ, തദ്ദേശ ഭരണ സ്ഥാപനങ്ങൾ 5000 സ്ക്വയർ ഫീറ്റ് ഉള്ള ഒരു കെട്ടിട സൗകര്യം ലോങ് ടൈം ലീസിന് കണ്ടെത്തിയാൽ അത് വർക്ക് സ്റ്റേഷനാക്കി മാറ്റുന്നതിന് വേണ്ടി 20 കോടി രൂപ വകയിരുത്തിയിരിക്കുന്നു എന്നാണ്. അപ്പോ തദ്ദേശ ഭരണ സ്ഥാപനങ്ങളുടെ പാർട്ട്ണർഷിപ്പിൽ അച്ചീ നമ്മുടെ ഗൾഫിലുള്ള ഒരാളുടെ വലിയ വീട് മതിയാവും. 5000 സ്ക്വയർ ഫീറ്റ് ഉണ്ടെങ്കിൽ അത് കണ്ടുപിടിച്ച് ലീസ് അറേഞ്ച്മെന്റ് കഴിഞ്ഞാൽ സർക്കാർ വർക്ക് സ്റ്റേഷനായിട്ട് മാറ്റും. സർക്കാരിന്റെ ഇപ്പത്തന്നെ ഒരു സ്കീമുണ്ട്, റിസോർട്ടുകളും മറ്റും കോവിഡ് കാലത്ത് വർക്ക് സ്റ്റേഷനാക്കി മാറ്റാൻ വേണ്ടി ഒരു സ്കീമുണ്ടായിരുന്നു. ആ സ്കീമിന്റെ ചൂട് പിടിച്ചിട്ടാണ് ഈ 5000 സ്ക്വയർ ഫീറ്റിന്റെ പറയുന്നത്. അതുകൊണ്ട് അതിന് ക്ലാരിറ്റി കുറവൊന്നും ഇല്ല. പക്ഷേ ഇത് പ്രായോഗികമായിട്ട് നടപ്പാക്കുന്നതിനെ കുറിച്ച് ഇനിയുള്ള മാസങ്ങളിൽ നമ്മൾ നടപടി സ്വീകരിക്കും, തിരുത്തേണ്ട കാര്യങ്ങൾ തിരുത്തി മുന്നോട്ട് കൊണ്ടുപോകും. പക്ഷെ സതീശൻ അപ്രീഷിയേറ്റ് ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനൊരു സാധ്യതയുണ്ട് എന്ന് മനസ്സിലാക്കുന്നു, അതിലേക്ക് ഇടപെടുന്നതിന് തീരുമാനിക്കുന്നു, അതിനൊരു പദ്ധതി രൂപം നൽകുന്നു. സതീശന് അത് വെറും വാചകടിയായിട്ട് തോന്നിയാലും കേരളത്തില് ഒട്ടനവധി ആളുകൾക്ക് ഇത് വാചകടിയായിട്ട് തോന്നത്തില്ല. ഞാൻ ഇടയ്ക്ക് വെച്ച് ജോലി അവസാനിപ്പിച്ച ഒരാളാണെങ്കിൽ, ഒരു യോഗ്യനായ ആളാണെങ്കിൽ, എനിക്ക് വിദ്യാഭ്യാസ യോഗ്യത ഉണ്ട് എങ്കിൽ ഞാൻ കെ ഡെസ്കിനോട് പറഞ്ഞാൽ മതിയോ എനിക്കൊരു ജോലി വേണമെന്ന്? നിങ്ങൾക്ക് രജിസ്റ്റർ ചെയ്യാനുള്ള ആപ്ലിക്കേഷൻ ഫോം ഉണ്ടാവും, നിങ്ങൾ രജിസ്റ്റർ ചെയ്യണം. ഓൺലൈനായിട്ട് ചെയ്യാം. കെ ഡിസ്ക് നിങ്ങളുടെ യോഗ്യതകൾ പരിശോധിക്കും. കെ ഡിസ്ക് അല്ലെങ്കിൽ അതുണ്ടാക്കുന്ന സംവിധാനം, അതിനടിസ്ഥാനത്തിൽ പോർട്ടലിൽ നിങ്ങളുടെ പേര് വരും. വീട്ടിലിരിക്കുന്ന ഒത്തിരി പേരുണ്ട്. ഞാൻ പറഞ്ഞില്ലേ, 500,000 സ്ത്രീകളെങ്കിലും ഇത്തരത്തിൽ പ്രൊഫഷണൽ ജോലികളിൽ നിന്ന് ബ്രേക്ക് ചെയ്തിരിക്കുന്നതായിട്ടാണ് ഞങ്ങളുടെ ഒരു പ്രാഥമിക കണക്ക്. വേണമെങ്കിൽ 1,00,000 അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിക്കോളൂ. അവരെ സമീപിക്കുന്നതിന് വേണ്ടിയിട്ട് കുടുംബശ്രീയുടെ പ്രത്യേക സബ്മിഷൻ വെക്കുന്നുണ്ട്. അതിൽ ഫുൾ ടൈം ആയിട്ടുള്ള ഇന്റേൺസിനെയും മറ്റും എടുത്ത് സമീപിക്കും. ആലുമിനി അസോസിയേഷൻസ് വിമൻസ് കോളേജുകളുടെയും മറ്റും വിളിച്ചു കൂട്ടാനുള്ള പരിപാടിയുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിൽ ഇങ്ങനെയുള്ള യുവതികളെ ഐഡന്റിഫൈ ചെയ്യും, ബന്ധപ്പെടും. അവർക്ക് അത്യാവശ്യം റീസ്കില്ലിംഗ് വേണമെങ്കിൽ റീസ്കില്ല് ചെയ്യും, ഡിജിറ്റൽ പ്ലാറ്റ്ഫോമിൽ കൊണ്ടുവരും. ഈ കെ ഡിസ്കാണോ റീസ്കില്ല് ചെയ്യുന്നത്? കെ ഡിസ്ക് ഇതിനെ ഏകോപിപ്പിക്കും. കെ ഡിസ്ക് ഇനി പുതിയ ഉണ്ടാക്കലല്ല, എത്രയോ ഏജൻസികൾ. സ്കില്ലിംഗ്, സ്കില്ലിംഗിന് ICT അക്കാഡമി ഉണ്ട്, അസാപ്പ് ഉണ്ട്, കേസ് ഉണ്ട്, പിന്നെ ഇത്ര പ്രാധാന്യമില്ലാത്ത മറ്റ് ഏജൻസികൾ, നമ്മുടെ എഞ്ചിനീയറിംഗ് കോളേജുകളുണ്ട്. ഇങ്ങനെ ഒരു മിഷൻ മോഡിൽ ഈ ലക്ഷ്യത്തിന് വേണ്ടി, ഇത് ചെയ്യുന്നതിന് വേണ്ടി, ഏകോപിക്കാൻ വേണ്ടി ഇതിന്റെ കീഴിൽ സ്കിൽ മിഷൻ രൂപീകരിക്കുന്നു.